നമസ്കാരം കേന്ദ്രമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റ് ഒൻപത് മാസം തികഞ്ഞപ്പോൾ ഒൻപത് അഴിമതികളാണ് പുറത്തു വന്നത് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന ബി ജെ പി ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവരുമ്പോഴെല്ലാം തെറ്റുനിർത്തുന്നതിന് പകരം ധാർഷ്ട്യം കൊണ്ടു നേരിടാനാണ് പലപ്പോഴും ഇടതു നേതൃത്വം ശ്രമിച്ചത് ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന അവകാശവാദവുമായാണ് ഇരുപത്തിയൊന്നുകാരിയായ ആര്യ രാജേന്ദ്രനെ മേയറാക്കി നിയമിച്ചത് എന്നാൽ സാമ്പത്തിക നിലമറിയും അഴിമതിയും നടത്താനാണ് പാവയെ മേയറാക്കിയതെന്ന ബി ജെ പി വാദത്തെ സാധൂകരിക്കുന്നതാണ് നിലവിലെ സംഭവങ്ങൾ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ വാഹനം വാടകയ്ക്കെടുത്തത് ഹിറ്റാച്ചി അഴിമതി മൊബൈൽ മോർച്ചറിപ്പോസ്കരണം വീട്ടുകാരം തട്ടിയെടുക്കൽ പട്ടികജാതി കൊണ്ടുവരുന്ന അഴിമതികളാണ് സംസ്ഥാന ഭരണത്തിന്റെ പിൻബലത്തിൽ പല അഴിമതികളും മൂടിവെക്കാനാണ് കഴിഞ്ഞ ഒൻപത് മാസവും കോർപ്പറേഷനിലെ ഭരണ നേതൃത്വം ശ്രമിച്ചത് പൊതുനിരത്തിൽ നടത്താത്ത ആശുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാറുള്ള വ്യാജേന വാഹനങ്ങൾ വാടകയ്ക്കെടുത്തതിൽ അഴിമതി നടന്നിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അപ്പാടെ മാനിച്ച് ഭക്തർ വീടുകളിൽ പൊങ്കാല ഇട്ടപ്പോഴാണ് മാലിന്യം നീക്കം ചെയ്യാനെന്ന വ്യാജേന വൺ തട്ടിപ്പ് നടത്തിയത് പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കം ചെയ്യാനെന്ന പേരിൽ ഇരുപത്തിയൊന്ന് ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കിയത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ക്യൂബിക് അടി ശേഷിയുള്ള അഞ്ച് ടിപ്പറുകളും ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ക്യൂബിക് അടി ശേഷിയുള്ള പതിനാറ് ലോറികളും വാടകയ്ക്ക് എടുത്തിരുന്നു ഒരു ടിപ്പറിന് പതിമൂവായിരം രൂപ വാടക അഞ്ചെണ്ണത്തിന് ചിലവായത് അറുപത്തി അയ്യായിരം രൂപ ഇതുകൂടാതെ ലോറി ഒരെണ്ണത്തിന് വാടക പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ അങ്ങനെ ആകെ ചിലവ് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് ചവർഗൂനയിൽ ഹിറ്റാച്ചുകൾ തുരുമ്പെടുത്ത് നശിക്കുമ്പോൾ വാടകയ്ക്ക് ഹിറ്റാച്ചുകൾ എടുത്ത് അഴിമതിക്ക് അവസരമൊരുക്കുകയായിരുന്നു കോർപ്പറേഷൻ നഗരസഭ എഴുപത് ലക്ഷം മുടക്കി സ്വന്തമായി വാങ്ങിയ രണ്ട് ഹിറ്റാച്ചുകൾ ചവർഗൂനയിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു ഹിറ്റാച്ചുകൾ സ്വന്തമായുള്ള സി നേതാക്കളുടെ അടുത്തു നിന്നും മണിക്കൂറിന് ഉയർന്നി നഗരസഭയ്ക്കുകയായിരുന്നു ഹിറ്റാച്ചി എന്ന് കണക്കെടുത്തി മേയറുടെ ലക്ഷ്യം വിവാദമായതോടെ പിന്നീട് ഒരു ഹിറ്റാച്ചി അറ്റകുറ്റപ്പണി നടത്താൻ കോർപ്പറേഷൻ നിർബന്ധിതമാവുകയും ചെയ്തു ലക്ഷങ്ങൾ നൽകി നഗരസഭ വാങ്ങിയ മൊബൈൽ മോർച്ചറികൾ മാസങ്ങളായി കാണുന്നില്ലായിരുന്നു ബി ജെ പി കൗൺസിലർ ഇക്കാര്യം കൗൺസിലിൽ അവതരിപ്പിച്ചതോടെയാണ് ഇതേപ്പറ്റി അന്വേഷണം ആരംഭിച്ചത് നഗരസഭയ്ക്ക് കീഴിലുള്ള ഓഫീസ് തന്നെ നോക്കിയെങ്കിലും തൈക്കാട് ശ്മശാനത്തിന് സമീപം ജീവനക്കാരുടെ ഓഫീസിൽ കിറ്റുകൾക്കിടയിൽ കണ്ടെത്തുകയായിരുന്നു അതേസമയം നഗരസഭയുടെ ആവശ്യത്തിന് ഇടതു അനുഭാവികളും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വാടകക്കടുത്ത് നൽകുകയായിരുന്നു നഗരസഭയ്ക്ക് രണ്ട് മൊബൈൽ മോർച്ചറികളാണുള്ളത് വർഷങ്ങളായി കോർപ്പറേഷൻ നിക്ഷേപിച്ചിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ രസീതുകൾ നഷ്ടമായി രണ്ട് എഫ് ഡി ആണ് കോർപ്പറേഷനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അൻപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്കെതിരെ പോലും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇടയാറിൽ സർക്കാരിന്റെ ഭവന പദ്ധതി പ്രകാരം സ്ഥലം വാങ്ങി നൽകിയ കോർപ്പറേഷൻ തന്നെ പിന്നീട് വീട് വയ്ക്കാൻ അനുമതി നിഷേധിച്ചു വീട് വയ്ക്കാൻ തടസ്സങ്ങളുള്ള ഭൂമി ഗുണഭോക്താക്കൾക്ക് വാങ്ങി നൽകി ഒൻപത് കുടുംബങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജനകീയത്തിന്റെ ഭാഗമായി നെടുങ്കാട് വാടൽ താമസിക്കുന്ന ഒൻപത് കുടുംബങ്ങൾക്ക് ഇടയാറിൽ കോർപ്പറേഷൻ സ്ഥലം വാങ്ങി നൽകിയതിലാണ് തട്ടിപ്പ് നടന്നത് ഇടനിലക്കാർ കണ്ടെത്തിയ പതിനാല് പോയിന്റ് രണ്ട് എച്ച് സെന്റ് സ്ഥലം വീട് വയ്ക്കാൻ അനുയോജ്യമെന്നാണ് കോർപ്പറേഷനിലെ പ്രോജക്ട് മാനേജർ സാക്ഷ്യപ്പെടുത്തിയത് എന്നാൽ വീട് വെക്കാൻ അനുമതി തേടിയപ്പോൾ തീരദേശ പരിപാലന നിയമം ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തന്നെ നിഷേധിച്ചു ഈ ഭരണസമിതിയും മുംബൈ നടന്ന അഴിമതി മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നത് കോർപ്പറേഷൻ സെക്രട്ടറി ഗുണഭോക്താക്കളായ ഒൻപത് കുടുംബങ്ങളുടെ ഹിയറിംഗ് നടത്തിയത് മറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കിച്ചൺ ബിൻ വാങ്ങിയതിൽ അഴിമതി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകേണ്ട കിച്ചൺ മിന്നുകൾ പാലക്കാടുള്ള സ്വകാര്യ കമ്പനിയിൽ നിന്നും കൂടിയ തുകയ്ക്ക് ടെൻഡർ നൽകുകയായിരുന്നു ടെൻഡർ ഇല്ലാതെ ക്ഷണിക്കാവുന്ന സർക്കാർ സ്ഥാപനമുള്ളപ്പോഴാണ് ഉള്ളപ്പോഴാണ് അഴിമതി നടത്തുന്നതിനായി ഇടതു ഭരണ സമിതിയുടെ ഇടപെടൽ നടന്നത് കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉറവിട മാലിന്യവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പരാജയപ്പെടുകയായിരുന്നു കോർപ്പറേഷന്റെ വാഹനങ്ങളിൽ വാഹനങ്ങളും കാണുന്നില്ല വാഹനങ്ങൾ വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടായിരിക്കെ ഉണ്ടെന്നാണ് സാമ്പത്തിക വർഷത്തെ വാർഷിക ഭരണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പരിശോധിക്കണമെന്ന് അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല പട്ടികജാതി വിഭാഗങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ വഴി നൽകിയിരുന്ന ക്ഷേമ പദ്ധതികളിൽ കോടികളുടെ അഴിമതിയാണ് നടന്നത് പട്ടികജാതി വകുപ്പ് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് അഴിമതിയുടെ ചുരുൾ അഴിയുന്നത് ഇടത് യൂണിയൻ നേതാവും കൂട്ടാളികളും ചേർന്ന് ഒരു കോടി നാലു ലക്ഷം രൂപ അക്കൗണ്ടുകളിലായി തട്ടിയെടുക്കുകയായിരുന്നു നിർദ്ധനരായ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള വിവാഹ ധനസഹായം മിശ്ര വിവാഹ ധനസഹായം പടഞ്ഞമുറി നിർമ്മാണം ചികിത്സാ സഹായം വെള്ളപ്പൊക്ക സഹായം എന്നിവയ്ക്ക് നൽകിയിരുന്ന പണം ഡെപ്യൂട്ടേഷനിലെത്തിയ ഇടതു നേതാവായ എൽ ഡി ക്ലർക്ക് യു ആർ രാഹുലും എസ് സി പ്രൊമോട്ടർമാരും ചേർന്ന് തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇതുവരെ എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പതിനൊന്ന് പ്രതികളാണുള്ളതെങ്കിലും ഒരാൾക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത് ഓഡിറ്റ് റിപ്പോർട്ട് കൂടുതൽ അന്വേഷണത്തിനായി ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുമുണ്ട് വിവിധ സോണുകളിൽ നിന്നും വീട്ടുകാരം സ്വീകരിച്ച ശേഷം ഇടതു യൂണിയനിലെ ഉദ്യോഗസ്ഥർ പങ്കുവച്ചെടുത്തതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അഴിമതി നികുതി പണം സ്വീകരിച്ചതിൽ അഴിമതി നടന്നതായി ബി ജെ പി തുടക്കത്തിലെ ആരോപിക്കുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഗത്യന്തരമില്ലാതെ ഇടതു യൂണിയൻ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വന്നതോടെയാണ് കോർപ്പറേഷനിലെ അഴിമതിയുടെ വ്യാപ്തി പൊതുസമൂഹത്തിന് ബോധ്യമായത് നെയ്മം ആറ്റിപ്ര ഉള്ളൂർ സോണുകളിലാണ് അഴിമതി നടന്നതായി പ്രാഥമിക ദൃഷ്ടിയിൽ കണ്ടെത്തിയിരിക്കുന്നത് ടിപ്പറിലെ മാലിന്യം അകത്തേക്ക് ഇടിച്ചമർത്തി വയ്ക്കാൻ ഒരു കോടി മുടക്കി വാങ്ങിയ കോമ്പാക്ടർ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി മാലിന്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിക്കാനുള്ള കോമ്പാക്ടർ ഉപയോഗിക്കാതെ ഇരുന്നാൽ വാടകയ്ക്കെടുക്കുന്ന ടിപ്പറുകൾക്ക് കൂടുതൽ ട്രിപ്പ് ലഭിക്കും ഇടതുപക്ഷ അനുഭാവികളായ ടിപ്പർ മുതലാളിമാർക്ക് കൂടുതൽ തുക ലഭിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്